കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പൗർവിഷൻ ചാനലിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായി ദൈവവചനം ശ്രദ്ധിക്കുന്ന അത്യുന്നതൻ്റെ മറവിലെന്ന ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന സകല ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് ഇതുവരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വചനത്തിലൂടെ ഇടപെടുവാനിടയായി. തുടർന്നും പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ പ്രേരണ എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ നിലവിളിക്കാറുണ്ട്, ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയാറുണ്ട്, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തെ വിളിക്കാറുണ്ട്. പക്ഷേ പല സമയങ്ങളിൽ ദൈവം നിശബ്ദമായിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ ആസ്പദമാക്കി, ആ ഒരു ചിന്തയെ ആസ്പദമാക്കി തിരുവചനത്തിൽ നിന്ന് ഒരു ദൂത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ അതിനാധാരമായി വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അത് യേശു കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ, താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ വായിച്ച വാക്യം, ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബഥാനിയയിലെ ഭവനമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ബഥാനിയയിലെ ഭവനം യേശുവിനെ തങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുവാനിടയായി. മാർത്തയും മറിയം യേശുവിനെ ഭവനത്തിലേക്ക് വിളിക്കുകയാണ്. എന്താണ് കാര്യം? അവരുടെ ഏക സഹോദരൻ ദീനമായി കിടക്കുകയാണ്, പ്രതിസന്ധിയിലാണ്. എന്നാൽ അവിടെ തിരുവെഴുത്ത് പറയുന്നു, യേശു അവരെ സ്നേഹിച്ചിരുന്നു എങ്കിലും. 6 വാക്യം ഇങ്ങനെയാണ്, എന്നിട്ടും യേശു പോയില്ല, എന്നിട്ടും താൻ ഇരുന്ന സ്ഥലത്ത് തുടരുവാനിടയായി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ വിഷയത്തിൻ്റെ നടുവിൽ പല സമയങ്ങൾ പല തവണകൾ നമ്മൾ ദൈവത്തെ വിളിച്ചിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഉടനടി മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഇന്ന് ഈ പകലിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് ഒരു ദൂത് കൈമാറുവാനായിട്ടുണ്ട്. ആരംഭത്തിൽ ഒരു കാര്യം അവിടെ സൂചിപ്പിക്കട്ടെ. 5 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ നോക്കിയാൽ യേശു കർത്താവ് ഒരു ഭവനത്തിലുള്ള മുഴുവൻ പേരെ സ്നേഹിച്ചെന്ന് പറയുന്ന ഒരേ ഒരു ഭവനം, അത് ബഥാനിയയിലെ ലാസറിൻ്റെ ഭവനമാണ്. നമുക്കറിയാം, മറ്റ് ചില ഭവനങ്ങളുള്ളവരെ കർത്താവ് സ്നേഹിച്ചെങ്കിലും അതിലെ ചില വ്യക്തികളെയായിരിക്കും പർട്ടിക്കുലറായിട്ട് കർത്താവിന് പ്രിയമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ യേശുക്രിസ്തു ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികളെ, നമുക്കറിയാം ഈ ഭവനത്തിൽ 3 അംഗങ്ങളാണുള്ളത്, ആ 3 പേരുടെയും പേരെടുത്ത് പറയുകയാണ്, തിരുവചനം പറയുകയാണ്, യേശു മാർത്തയെയും മറിയയും അവളുടെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചു. പക്ഷെ പ്രിയപ്പെട്ടവരെ, സ്നേഹിച്ചെന്ന് തിരുവചനം പറഞ്ഞിട്ട് 6 വാക്യം പറയുകയാണ്, എന്നിട്ടും അവർ ഒരു പ്രതിസന്ധിയുടെ നടുവിലായപ്പോൾ കർത്താവ് പോകുവാനിടയായില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയിൽ നമ്മൾ പോരാടിയിട്ടും പ്രാർത്ഥനയിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞിട്ടും പല തവണകൾ ദൈവസന്നിധിയിൽ നാം നിലവിളിച്ചിട്ടും മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകലിൽ നിങ്ങളോട് ഒരു ദൂത് കൈമാറുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ മലയാളത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, എന്നിട്ടും കർത്താവ് പോയില്ല, എന്നിട്ടും. വാസ്തവത്തിൽ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സ്നേഹിച്ചിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടും നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നിട്ടും നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായിച്ചിട്ടും നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് ഉത്തരമരുളിയില്ല. നമ്മുടെ വ്യാകുലതകളുടെ നടുവിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇടപെട്ടില്ല. നമ്മുടെ കഷ്ടകാലത്ത് കർത്താവ് എന്നിട്ടും സ്നേഹിച്ചിട്ടും ഇടപെട്ടില്ല. ഹല്ലേലൂയ. ഈ ഒരു ദൂത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ എന്നിട്ടും എന്ന പദം വല്ലാതെ എൻ്റെ ഹൃദയത്തിനകത്ത് കൊള്ളുവാനിടയായി. ഞാനത് ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്, വളരെ വലിയൊരു അന്തരമുണ്ട്. മലയാളത്തിൽ എന്നിട്ടും യേശു സ്നേഹിച്ചിട്ട്
എന്നിട്ടും കർത്താവ് പോയില്ല എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് യേശു സ്നേഹിച്ചത് കൊണ്ട് യേശു പോയില്ല. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. അവിടെ ആമേൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് സോ ദെയർഫോർ ഹി ഡിഡ് നോട്ട് ഗോ. യേശു സ്നേഹിച്ചത് കൊണ്ട് പോയില്ല. ഇന്ന് ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ പലതവണ ദൈവസന്നിധി നിലവിളിച്ചിട്ടും പലതവണ ദൈവത്തോട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടും ഉടനടി മറുപടി ലഭിക്കാഞ്ഞതിൻ്റെ കാരണം ലോകം പറയുമായിരിക്കാം ദൈവം കൈവിട്ടതാണ്. ലോകം പറയുമായിരിക്കാം ആരാധിച്ചവരല്ലേ, പ്രാർത്ഥിച്ചവരല്ലേ, ദൈവസന്നിധിയിൽ ഇടിവ് നിന്നവരല്ലേ, പക്ഷെ ദൈവം കൈവിട്ട് കളഞ്ഞല്ലോ എന്ന് പറയുമായിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവിനൊരു ദൂത് കൈമാറുവാനുണ്ട്. ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ഉത്തരം വൈകുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആമേ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോൾ ആത്മാവിലൊന്ന് വിളിച്ചു പറഞ്ഞേ, ആമേ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഉത്തരം വൈകുന്നത്. ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങളുടെ മറുപടി വൈകുമ്പോൾ ആത്മാവിലൊന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ടാണ് ഉത്തരം വൈകുന്നത്. ഹാലലൂയ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അവിടെ വൈകിയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, യേശു പറയുകയാണ് ആമേൻ, ഈ ദീനം മരണത്തിനല്ല മഹത്വത്തിനാണ്. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അവരുടെ ക്ഷണപ്രകാരം അല്പസമയങ്ങൾ മുമ്പ് ചെന്ന് ആമേൻ ലാസറിനെ വിടുവിച്ചിരുന്നെങ്കിൽ, ആ ദീനം മാറ്റിയിരുന്നെങ്കിൽ, ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഒരു പാരസെറ്റമോൾ ഗുളിക കൊടുത്താൽ മാറുമായിരുന്ന രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയെന്ന്. ഹാലലൂയ. ആമേൻ. മരിക്കാറായ ആമേൻ ലാസറിനെ കർത്താവ്, ഹാലലൂയ, സാധാരണ ഇന്നൊരു ഇംഗ്ലീഷ് മരുന്ന് കൊടുത്താൽ മാറുമായിരുന്ന ഒരു രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയെന്ന് പറയുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും ശക്തമായ ഏറ്റവും ഉന്നതമായ ഒരു അത്ഭുതം നമ്മൾ കാണുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദീനമായി കടന്നിട്ട് സൗഖ്യമാക്കിയില്ല, മരിക്കാറായിപ്പോൾ കർത്താവ് ചെന്നില്ല, മരിച്ച് കഴിഞ്ഞിട്ട് കർത്താവ് ചെന്നില്ല, അടക്കം ചെയ്ത് കഴിഞ്ഞ് 4 നാളായപ്പോഴാണ് കർത്താവ് ചെന്നത്. എന്താണ് അർത്ഥം? കർത്താവിന് ഒന്നേ പറയാനുള്ളൂ, സ്നേഹിച്ചത് കൊണ്ടാണ് വൈകുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ, കാരണം ആ ഭവനത്തിനകത്തൊരു മഹത്വം വെളിപ്പെടണമെങ്കിൽ കർത്താവ് നേരത്തെ ചെന്നാൽ പറ്റില്ല, അല്പം വൈകി. എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ, ആ ഭവനത്തിൻ്റെ ഉള്ളറയിൽ ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടുത്തുവാൻ പദ്ധതിയുള്ളത് കൊണ്ടാണ് വൈകുവാനിടയായത്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന വാഴ്സിലെ ശ്രോതാവേ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗം അടയപ്പെട്ടിരിക്കുമ്പോൾ, മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, ആത്മാവിലൊരു പ്രവചന ശബ്ദം പോലെ ഞാൻ കൈമാറട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളറകളിൽ ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടുത്തുവാനുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആത്മാവിലത് ഡിക്ലെയർ ചെയ്തേ, ദൈവം ഉത്തരം വൈകുന്നത്, ദൈവം മറുപടി താമസിക്കുന്നത് എൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടുത്താനാണെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ. വാസ്തവത്തിൽ ദൈവം ഒരു ഭവനത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും? ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു ഭവനമാണെന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? ചിലർ പറയും, ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കാറുണ്ട്, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടുമില്ല. ചിലർ പറയും, ഇതുവരെ എനിക്കൊരു ജീവിതത്തിൽ ഒരു രോഗം പോലും ഉണ്ടായിരുന്നില്ല, ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഹാലലി ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ഒരിക്കലെങ്കിലും രോഗത്തിലൂടെ കടന്നു പോകാതെ എങ്ങനെ കർത്താവിൻ്റെ ആമേൻ അത്ഭുതത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും? ഒരിക്കലെങ്കിലും പ്രതികൂലങ്ങളിലൂടെ പോകാതെ എങ്ങനെ കർത്താവിൻ്റെ സർവശക്തിയെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും? ഒരിക്കലെങ്കിലും ഹാലലൂയ അസാധ്യമായ ചില പ്രതികൂലങ്ങളിലൂടെ പോകാതെ എങ്ങനെ സർവവല്ലഭനായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭുജം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ, ആമേൻ, അസാധാരണമായ ഒരു പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അസാധാരണമായ ഒരു പ്രതിസന്ധി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, എന്നെ തകർക്കാനല്ല, ലോകം പറയുമായിരിക്കാം, നീ ആരാധിച്ചിട്ട്, നീ പ്രാർത്ഥിച്ചിട്ട്, നീ വചനം ധ്യാനിച്ചിട്ട്, നീ കൂട്ടായ്മയ്ക്ക് പോയിട്ട്, എന്നിട്ടും കർത്താവ് നിന്നെ കൈവിട്ടല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ നടുവിൽ ആത്മാവിലൊന്ന് ജ്വലിച്ചു പറഞ്ഞ് ആമേ, ദുഷ്ടപിശാജ് നിങ്ങളുടെ ഹൃദയത്തോട് മന്ത്രിക്കുമ്പോൾ ആത്മാവിലൊന്ന് ജ്വലിച്ചു പറ, ഇല്ല പിശാജ്, എന്നെ കൈവിട്ടതല്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്തതല്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചതല്ല, എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ജോലി മേഖലയ്ക്കകത്ത് ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടുത്താൻ
ദൈവമകനാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിക്ക. റതന അസ്തരാജല വൈഡമാനക ശസീയ വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ. വാസ്തവത്തിൽ ആമേൻ, ദൈവം ഒരു ഭവനത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇത്രയും ചിന്തിച്ചാൽ മതി. ആ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഭവനം ദൈവത്തിന് വിലയേറിയതാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്? ആമേൻ, ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്. ഒരു അസാധാരണത്തിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്. ഒരു അസാധ്യത്തിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ആമേൻ, ദൈവം ഒരു ഭവനത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ആ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം എന്നറിയാമോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് നിങ്ങളുടെ ഭവനത്തിനകത്ത് മഹത്വം വെളിപ്പെടണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. ആത്മാവിലൊന്ന് പറഞ്ഞേ, ബെഥാന്യയിലെ ലാസറിൻ്റെ ഭവനം പോലെ ഒരു ഭവനമാണ് എൻ്റെ ഭവനം. എൻ്റെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി. ഹല്ലേലൂയ, രക്തം ജയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് വെറുതെയല്ല, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിനകത്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ്. ഞാനവിടെ ഈ വചനത്തിനകത്ത് മൂന്ന് കമൻറ്റുകൾ, ആമീൻ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് കമൻറ്റുകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. മൂന്ന് അഭിപ്രായങ്ങൾ കാണുവാനായിട്ട് കഴിയും. ലാസറിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ മൂന്ന് വാക്കുകൾ, അത് ഞാനൊന്ന് ആമീൻ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് മാർത്ത പറയുന്നതാണ്. മാർത്ത പറയുകയാണ്, 21-ാമത്തെ വാക്യം. മാർത്ത പറയുന്നു, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. 1-ാമത്തെ വാക്ക്, 1-ാമത്തെ വ്യക്തിയുടെ കമൻറ്റ് അല്ലെങ്കിൽ അഭിപ്രായം ഇതാണ്, അപ്പോൾ അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. അടുത്ത മറിയയുടെ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. 32-ാമത്തെ വാക്യത്തിൽ മറിയ പറയുകയാണ്, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. സി മാർത്തയും മറിയയും ഒരു വാക്കുപോലും വ്യത്യാസമില്ലാതെ രണ്ടുപേരും ഒരുപോലെ പറയുകയാണ്, യേശുവേ, ഞങ്ങൾ ദീനമായി കിടന്നപ്പോൾ അങ്ങേ വിളിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഞാൻ ഈ പറയുന്ന ദൂതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ആമേൻ, ഞങ്ങൾ ദീനമായി കിടന്നപ്പോൾ, രോഗിയായി കിടന്നപ്പോൾ, പ്രതിസന്ധിയിലായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ അങ്ങേ വിളിച്ചു. മറിയ പറയുകയാണ്, മാർത്ത പറയുകയാണ്, കർത്താവ്, ദീനമായി കിടന്നപ്പോൾ അങ്ങേ വിളിച്ചു, പക്ഷേ അങ്ങ് വന്നില്ല. ഹാലേലൂയ, ആമേൻ. ഇപ്പോൾ ഇനി ഒന്നും സംഭവിക്കാനില്ല. നമുക്കറിയാം, ആമേൻ, യേശു കർത്താവിന് ഇവർ ദീനമായി കിടന്ന പ്പോൾ വിളിച്ചതിൻ്റെ കാരണം ഒരു പക്ഷേ ഇവർ കേട്ടിട്ടുണ്ട്, കർത്താവ് ഒരുപാട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഒരുപാട് പേരെ സൗഖ്യമാക്കി, ആമേൻ, മരിക്കാറായവരെ സൗഖ്യമാക്കി, ആമേൻ, ഇപ്പോൾ ആമേൻ മരിച്ചവരെ വരെ കർത്താവ് സൗഖ്യമാക്കി. ഇപ്പോഴത്തെ അവസ്ഥ, ലാസർ മരിക്ക മാത്രമല്ല, മരിച്ചിട്ട് അടക്കം കഴിഞ്ഞിട്ട് 4 ദിവസമായി. അപ്പോൾ ഇവർ പറയുകയാണ്, ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല കർത്താവേ, ചാപ്റ്റർ അവസാനിച്ചു. ഹാലേലൂയ, ഇനി ഇത് തുറക്കാൻ കഴിയത്തില്ല, അവസാനിച്ചു, എൻ്റാണ് എന്ന് പറയുമ്പോൾ, ഹാലേലൂയ, എൻ്റെ പ്രിയരെ, അടുത്തൊരു കമൻറ്റും കൂടെ ഞാൻ പറയട്ടെ. 17-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർ, അവരിൽ ചിലർ പറയുന്ന ഒരു കാര്യം കൂടെ ഒന്ന് വായിക്കട്ടെ. കുരുടൻ്റെ കണ്ണു തുറന്ന ഇവന് ലാസറിനെ മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ? അടുത്ത യഹൂദന്മാർ പറയാണ്, അവരിൽ ചിലർ പറയാണ്, ആമേൻ, പല കുരുടന്മാരുടെ കണ്ണു തുറന്ന കർത്താവിന്, യേശുവിന്, ആമേൻ, ഈ ലാസറിൻ്റെ കഹമേൻ മരണത്തെ മാറ്റുവാൻ കഴിഞ്ഞില്ലയോ? എൻ്റെ പ്രിയരെ, അത് വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് വിശകലനം ചെയ്താൽ, ഒരു കുത്തുവാക്ക് പോലെ പറയുകയാണ്. ആ ഭവനത്തെ നോക്കി ഒരു പരിഹാസം പോലെ പറയുക എന്ന് പറഞ്ഞാൽ, ആ ബെഥാനിയയിലെ ഭവനത്തോട് പറയുക, നിങ്ങൾ നാളുകളായി യേശുവിൻ്റെ പുറകെ നടക്കുക, നിങ്ങൾ പറയുന്നു യേശു സ്നേഹിക്കുന്ന ഭവനമാണെന്ന്, നിങ്ങളും യേശുവുമായി നല്ല ഫെലോഷിപ്പിലാണ്, നല്ല റിലേഷനിലാണ്, പക്ഷേ ആമേൻ, നിങ്ങൾ സ്നേഹിക്കുന്ന കർത്താവ്, നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കർത്താവ് അവിടെയും ഇവിടെയും അവിടെ ഇവിടെ എല്ലാം പല അത്ഭുതങ്ങൾ ചെയ്തിട്ട്, ആമേ, കുരുടനായവൻ്റെ കണ്ണ് തുറന്നിട്ട്, ചെകിടൻ്റെ ചെവി തുറന്നിട്ട്, ആമേ, പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ചിട്ട്, അവിടെ ഇവിടെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ട്, പ്രാർത്ഥിച്ച നിങ്ങളുടെ ഭവനത്തിൽ, യേശുവിനെ പിൻഗമിച്ച നിങ്ങളുടെ ഭവനത്തിൽ, യേശുവിനെ സ്നേഹിച്ച നിങ്ങളുടെ ഭവനത്തിൽ യേശു ഒരു ഗുണമായില്ലല്ലോ. ഹാലേലൂയ. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ആമേ, ഇതുപോലൊരു ചോദ്യചിഹ്നത്തിൻ്റെ നടുവിലായിരിക്കാം നിങ്ങളായിരിക്കുന്നേ. നാളുകളായി കർത്താവിനെ വിളിക്കുന്നവരാ, നാളുകളായി കർത്താവിനെ സേവിക്കുന്നവരാ, അവിടെ ഇവിടെയൊക്കെ കർത്താവ് അത്ഭുതം ചെയ്യുന്നുണ്ട്, പക്ഷേ യേശുവിനെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന, ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു വിടുതലില്ലല്ലോ എന്ന് നാണ്ടെ ഇവിടെ പറഞ്ഞതുപോലെ കുത്തുവാക്കുകൾ നിങ്ങൾക്ക് വിരോധമായി പറയുമ്പോൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ വിളിച്ചു പറ, ഇല്ല പിശാചേ, ഇല്ല വ്യക്തി ജീവിതമേ, ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഉത്തരം വൈകുന്നത്, മഹത്വം വെളിപ്പെടാനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ,
പ്രിയപ്പെട്ടവരെ, ആമേൻ. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരുപാട് കുത്തുവാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. നമുക്കറിയാം വിശുദ്ധ തിരുവെടുത്തിൽ ഏറ്റവും പ്രധാനിയായ ഒരു വ്യക്തി, ക്രൈസ്തലോ, ആമേൻ, പ്രതിസന്ധിയിൽ ഏറ്റവും കൂടെ നിൽക്കേണ്ട വ്യക്തി ആരായിരിക്കും? നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ ആമേൻ കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തി മറ്റാരുമല്ല, ആമേൻ, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയാണ്. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഹാലലുയ ആശ്വാസമായി, കൈത്താങ്ങായി, ബലമായി കൂടെ നിൽക്കേണ്ടത് ആമേൻ തൻ്റെ ഭാര്യയാണ്. പക്ഷേ ഇയ്യോബ് എന്ന് പറയുന്ന ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ അസാധാരണമായ ഒരു പ്രതികൂലം വന്നപ്പോൾ തൻ്റെ മക്കളടക്കം, സ്വത്തടക്കം, മൃഗസമ്പത്തടക്കം സകലവും നശിച്ച്, ഓ ഹാലലുയ, തകർന്നുപോയതിൻ്റെ നടുവിൽ ഒരാശ്വാസ വാക്കുമായി തന്നെ സ്വാന്തനിപ്പിക്കുവാൻ വരുമെന്ന് വിശ്വസിച്ച ഹാലലുയ ഇയ്യോബിൻ്റെ ഭാര്യ പോലും ദാണ്ട ഇവിടെ കുത്തുവാക്ക് പറയുകയാണ്. എന്താ പറയുന്നേ? ആമേൻ. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നിനക്ക് പോയി മരിച്ചുകൂടായോ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആമേൻ, ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ക്രൈസ്തല കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച പ്രിയപ്പെട്ടവർ പോലും, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ആമേൻ വിചാരിച്ച സ്വന്തങ്ങൾ പോലും നിങ്ങളെ വിട്ട് മാറി നിൽക്കുമ്പോൾ ഈ പകലിൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഇയ്യോബേ നിന്റെ ഭാര്യ നിനക്ക് വിരോധമായി സംസാരിച്ചാൽ കൂടെ നിൽക്കേണ്ടവർ, ആശ്വസിപ്പിക്കേണ്ടവർ നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും ആത്മാവിൽ കൈമാറട്ടെ, കർത്താവ് കൈവിടത്തില്ല. അന്ന് ഇയ്യോബിനെ കൈവിട്ടില്ലെങ്കിൽ സ്നേഹിത നിങ്ങളെയും കർത്താവ് കൈവിടത്തില്ല. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ എന്ന് സ്തുതിച്ചു പറഞ്ഞ് എൻ്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ, പ്രൈസ് ഗാഡ്. ഇയ്യോബിൻ്റെ ആമേ കുത്തുവാക്കുകളുടെ നടുവിൽ, ഇയ്യോബിൻ്റെ തകർച്ചയുടെ നടുവിൽ എല്ലാവരും കൈവിട്ടപ്പോൾ ഇയ്യോബിനെ കൈവിടാഞ്ഞ ദൈവം എന്നെയും കൈവിടത്തില്ല. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ട് ഇവിടെ യഹൂദന്മാരിൽ ചിലർ കുത്തുവാക്കുകളുമായി വരികയാണ്. ക്രൈസ്തലോ കുത്തുവാക്കുകൾ പറയുക, ആമേ, കുരുടൻ്റെ കണ്ണു തുറന്ന കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ഒരത്ഭുതം ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ വാസ്തവത്തിൽ നമ്മുടെ കർത്താവിൻ്റെ റെസ്പോൺസ് ഒന്ന് നോക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ കർത്താവ് ഇവിടെ എങ്ങും ഒന്ന് പ്രതികരിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഹാലലൂയ, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് ആമേൻ ഈ ഒരു അവസ്ഥ നോക്കി, അവിടുത്തെ പശ്ചാത്തലം നോക്കി, ആമേൻ, വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയൊരു വാക്യം നമ്മൾ കാണുകയാണ്. യേശു കണ്ണുനീർ വാർത്തു. പ്രൈസ്തലോ, യേശു കണ്ണുനീർ വാർത്തു. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയൊരു വാക്യം തിരുവചനത്തിൽ നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. എപ്പോഴാണ്? ഹാലലൂയ, ഈ പശ്ചാത്തലമൊക്കെ ഇങ്ങനെ ഉടലെടുത്തിരിക്കുമ്പോൾ ആ ഭവനത്തിനകത്ത് വന്നിരിക്കുന്ന കർത്താവ് കണ്ണുനീരുകൊണ്ട് തൻ്റെ കണ്ണു നിറയ്ക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ഒരു സ്വാഭാവികമായൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് കരയേണ്ട കാര്യമല്ല. നമ്മുടെ കർത്താവിന് അറിയില്ലേ, ആമേൻ, അവിടെ താൻ വന്നിരിക്കുന്നത് ലാസറിനെ ഉയർപ്പിക്കാനാണെന്ന് കർത്താവിനറിയാം. ഒരല്പസമയം കഴിയുമ്പോൾ ഈ കരയുന്നവരൊക്കെ ചിരിക്കാൻ പോവാണെന്നും ഈ കരയുന്നവരൊക്കെ ആനന്ദിക്കാൻ പോവാണെന്നും ഇവരുടെ കണ്ണുനീര്, ഇവരുടെ വിലാപം നൃത്തമാകാൻ പോവാണെന്ന് യേശുവിന് അറിയത്തില്ലേ? യേശു അവിടെ വന്നത് ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനല്ലേ? പക്ഷേ നമ്മൾ കാണുകയാണ് യേശു കരഞ്ഞു, യേശു കരഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 33-ാമത്തെ വാക്യം, അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ, അവളുടെ കണ്ണുനീര് കണ്ടപ്പോൾ. ഹാലലൂയ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് അവർക്ക് ഒരു ഉദ്ധാരണം ഉണ്ടെന്ന് യേശുവിന് അറിയാമായിരുന്നിട്ടും ആ പ്രതിസന്ധിയുടെ നടുവിൽ അവൾ കരയുന്നത് കണ്ടപ്പോൾ യേശു കരഞ്ഞെങ്കിൽ, വിശ്വസിക്കുന്ന സ്നേഹിത, ഈ കഷ്ടതയുടെ നടുവിൽ ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും നിങ്ങളോടൊപ്പം സങ്കടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ മനസ്സുള്ളൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഞാൻ വാസ്തവത്തിൽ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, യേശു കർത്താവ് കരഞ്ഞതിൻ്റെ കാരണം, ആമേൻ, കർത്താവ് അവിടെ പറയുന്നുണ്ട് ഈ ദീനം വാസ്തവത്തിൽ ഒരു സാധാരണ ദീനമല്ല, അല്ലെങ്കിൽ ഈ മരണം ഒരു സാധാരണ മരണമല്ല. നമുക്കറിയാം ലാസർ മരിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. ലാസർ മരിക്കേണ്ട സമയം, ഈ സമയത്തിന് മുമ്പാണ് ലാസർ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ സമയത്തിന് മുമ്പ് ലാസർ മരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഈ മരണമോ ഈ ദീനമോ വരേണ്ടതല്ല. പക്ഷേ എന്തിനാ വന്നേ? ഒറ്റ മറുപടി യേശു പറയുകയാണ്, ബദാനിയയിലെ ഭവനമേ, ഞാൻ സ്നേഹിക്കുന്ന ഭവനമേ, എന്നെ സ്നേഹിക്കുന്ന ഭവനമേ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാ ഈ ദീനം വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ദീനം വന്നത് ലാസറിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഈ മരണം വന്നത് മാർത്തയുടെ കുഴപ്പം കൊണ്ടല്ല, ഈ മരണം വന്നത് മറിയയുടെ കുഴപ്പം കൊണ്ടല്ല, പക്ഷേ ഈ മരണം വന്നത്, ഈ ദീനം വന്നത് ആ ഭവനത്തിനകത്ത് ആ ദേശത്തിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാനാണെങ്കിൽ യേശു ചിന്തിക്കുകയാണ്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണെങ്കിലും അല്പസമയങ്ങൾ വേദനയിലൂടെ കടന്നുപോയ ആ കുടുംബത്തെ ഓർത്ത് കർത്താവ് സങ്കടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധി, ഹാലലൂയ, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്. ഹാലലൂയ, ഹാലലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആമേ,
കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളുടെ പ്രതിസന്ധിയെ നോക്കി ആത്മാവിൽ പറയുന്നു, എൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിന് മുന്നോട്ട് വരട്ടെ. നമ്മുടെ കർത്താവ് അമേൻ അവരെ കൂട്ടിക്കൊണ്ട് ആ ലാസറിൻ്റെ കല്ലറയുടെ വാതിൽക്കലേക്ക് ചെല്ലുവാനിടയായി. യേശു പറയുകയാണ്, അമേൻ, ആ കല്ലുരുട്ടി മാറ്റ്, ടേക്ക് അവേ ദ സ്റ്റോൺ, ആ കല്ലുരുട്ടി മാറ്റ്. യേശുവിൻ്റെ വാക്ക് കേട്ട ഉടനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവിടെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഇടപെടൽ, അത് മറ്റാരുടെയുമല്ല, ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത് മാർത്തയുടെ ഇടപെടലാണ്. മാർത്ത എന്താ പറയുന്നതെന്ന് അറിയാമോ? യേശു പറഞ്ഞു കല്ലുരുട്ടി മാറ്റ്, കർത്താവ് അമേൻ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്, കർത്താവ് ഉയർപ്പിക്കാൻ പോവുക, മഹത്വം വെളിപ്പെടാൻ സമയമായി. അമേൻ അമേൻ. ഇനി ചില നിമിഷങ്ങൾക്ക് ശേഷം ആ ഫാമിലിക്കകത്ത് കർത്താവ് വിചാരിച്ച, ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ ഗ്ലോറി ആ ഭവനത്തിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ആമേൻ വെളിപ്പെടാൻ പോവുകയാണ്. പക്ഷേ കർത്താവ് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ്. മാർത്ത പറയുകയാണ്, കർത്താവേ കല്ലുരുട്ടി മാറ്റല്ലേ, നാറ്റം വെച്ച് തുടങ്ങി. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. മാർത്ത എന്താ പറയുന്നത്? നാറ്റം വെച്ച് തുടങ്ങി. വാസ്തവത്തിൽ ആ ഒരു വിഷയത്തെ ഒന്ന് അവലോകനം ചെയ്താൽ പ്രിയപ്പെട്ടവരെ, മാർത്ത പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, യേശുവേ ആമേ ദാണ്ടെ കല്ല് വെച്ചിട്ട് പോലും, വലിയൊരു കല്ല് ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വെച്ചിട്ട് പോലും നാറ്റം പുറത്തു വരുന്നുണ്ട്. ഹല്ലേലൂയ. കല്ല് മാറ്റിയിട്ടല്ല നാറ്റം പുറത്തു വരുന്നത്, ആമേ കല്ലുരുട്ടി വെച്ചിട്ട് പോലും, വലിയൊരു കല്ല് അതിൻ്റെ കവാടത്തിൽ ഇരുന്നിട്ട് പോലും ദാണ്ടെ പുറത്ത് ഇത്രയും വലിയ നാറ്റം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അകത്ത് കിടക്കുന്ന ലാസറിൻ്റെ ശരീരം അഴുകിക്കിടക്കുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പോൾ മാർത്ത പറയുന്നതിൻ്റെ അർത്ഥം, യേശുവേ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, ദാണ്ട് അകത്ത് കിടക്കുന്ന ലാസറിൻ്റെ കൈകാലുകൾ, ശരീരം, തൊക്ക്, ആമേൻ നരമ്പുകൾ ഒക്കെ അഴുകുവാനിടയായി. അടക്കം ചെയ്ത് നാല് നാളായതിനാൽ അഴുകുവാനിടയായി. ദാണ്ട് പുറത്തേക്ക് നാറ്റം ഗമിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ഒരു ഡോക്ടറിൻ്റെ ഡയഗ്നോസിസ് പോലെ മാർത്ത സിറ്റുവേഷനെ ഡയഗ്നോസ് ചെയ്ത് പറയുകയാണ്, ഹല്ലേലൂയ. മാർത്ത സിറ്റുവേഷനെ വിലയിരുത്തിയിട്ട് പറയുകയാണ്, കർത്താവേ റിപ്പോർട്ട് പറയുന്നു, റിപ്പോർട്ട് പറയുന്നു ലാസർ അഴുകുവാനിടയായി. റിപ്പോർട്ട് പറയുന്നു ലാസർ ഈസ് ഹാമേ ഡീക്കേഡ്, അവൻ്റെ ശരീരം അഴുകുവാനിടയായി. ഹല്ലേലൂയ. ആ സിറ്റുവേഷനെ, ആ നാറ്റത്തെ അവലോകനം ചെയ്തിട്ട് ഹല്ലേലൂയ ആമേ മാർത്ത പറയുക, റിപ്പോർട്ട് പറയുക, കർത്താവ് ഏതാണ്ട് ഹാമേ ഈ കല്ലുരുട്ടി മാറ്റണ്ട, ലാസറിൻ്റെ ശരീരം അഴുകുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ന് പകലിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ, ഹല്ലേലൂയ. ആമേ നിങ്ങളുടെ ആമേ പ്രതിസന്ധിയുടെ നടുവിൽ ആമേ ചില റിപ്പോർട്ടുകൾ ഡയഗ്നോസ് ചെയ്തിട്ട് ചില റിപ്പോർട്ടുകൾ പറയുന്നു നടക്കത്തില്ല. ഹല്ലേലൂയ. ഡോക്ടർ നിങ്ങളുടെ ശരീരം ഡയഗ്നോസ് ചെയ്ത് പറയുന്നു, റിപ്പോർട്ട് പറയുന്നു പോസിറ്റീവ് ആണ് നിങ്ങളുടെ ശരീരം. ആമേ ആമേ ഡയഗ്നോസ് ചെയ്തിട്ട് ഡോക്ടർ പറയുന്നു ഈ രോഗം മാറത്തില്ല നിങ്ങളുടെ അവയവം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്കാനിങ്ങിന് ശേഷം ഡോക്ടർ പറയുന്നു ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, നടക്കത്തില്ല. റിപ്പോർട്ട് പറയുന്നു നടക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ മാർത്ത പറയുകയാണ്, ആമേ റിപ്പോർട്ട് പറയുകയാണ്, കർത്താവ് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, ശരീരം അഴുകുവാനിടയായി. ഓറാമാദന അസജാലകസിയ. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന ദൂരത്തും ചാരത്തുമായിരിക്കുന്ന, ഹല്ലേലൂയ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ വചനം കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, വാത്സല്യ പൗരുഷൻ്റെ പ്രേക്ഷകരെ, ആത്മാവിലി ദൂത് വിശ്വസിക്ക്, ഹല്ലേലൂയ, നിങ്ങളുടെ റിപ്പോർട്ട് പറയുന്നു, നിങ്ങളുടെ പ്രതിസന്ധി പറയുന്നു, ആമേൻ ആ ഡോക്ടർ പറയുന്നു, ആമേ വെറുതെ പറയുന്നതല്ല, കള്ളമല്ല പറയുന്നേ, വാസ്തവമാണ്. അവിടെ മാർത്ത ചുമ്മാ പറയുന്നുമല്ല, മാർത്ത വാസ്തവമായ ഒരു കാര്യം പറയുക, വളരെ റെലവൻ്റായ ഒരു കാര്യം പറയുക. ആമേൻ അവിടെ ആ നാറ്റം പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ഹല്ലേലൂയ, ആ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ലാസറിൻ്റെ ശരീരം ആമേൻ ഡീക്കേഡ് ആകുവാനിടയായി, അഴുകുവാനിടയായി. അപ്പോൾ ഡോക്ടർ പറയുന്ന വെറുതെയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യായിറോസിൻ്റെ മകൾ മരിച്ചുപോയെന്ന് ഡോക്ടർ പറഞ്ഞത് വെറുതെയല്ല. നാടി പിടിച്ച് നോക്കിയ ഡോക്ടർമാർ പറഞ്ഞു യായിറോസിൻ്റെ മകൾ മരിച്ചുപോയി. എന്നാൽ യേശു പറയുകയാണ് ഈ കുട്ടി മരിച്ചിട്ടില്ല, ഇവൾ ഉറങ്ങുകയാണ്. ഇന്ന് പകൽ സ്നേഹിത, നീ ആരുടെ വാക്കുകൾക്ക് വില കൊടുക്കും? ഹല്ലേലൂയ. ഡോക്ടറിൻ്റെ റിപ്പോർട്ട് പറയുന്നു, ശരീരം ഡയഗ്നോസ് ചെയ്ത്, ഓർഗനുകൾ ഡയഗ്നോസ് ചെയ്ത്, ആമേ സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് പറയുന്നു പോസിറ്റീവ് ആണ്. റിപ്പോർട്ട് പറയുന്നു നിങ്ങളുടെ അവയവം ഇൻഫെക്റ്റഡ് ആണ്. ആമേ റിപ്പോർട്ട് പറയുന്നു ഇനി സാധ്യതയില്ല, ഇനി ഒരു ഹോസ്പിറ്റലിലും കഴിയത്തില്ല, ഫോർത്ത് സ്റ്റേജ് ആണ്, ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇത് പറയുന്നതിൻ്റെ നടുവിൽ യേശുവിനൊരു ദൂത് പറയാനുണ്ട്. മാർത്ത ഇത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ നടക്കത്തില്ല, എന്നാൽ പിന്നെ തിരിച്ചു പോയേക്കാം എന്നല്ല യേശു പറഞ്ഞത്. യേശു പറയുകയാണ്, വിശ്വസിച്ചാൽ മാർത്തേ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും.
ഓ രാമന ശംധനാദിയാന ഹസ്തജാലഘടകശസിയ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങളോട് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിന് കൈമാറാനുള്ളത് ആമേ മഹത്വത്തിന് വേണ്ടിയാണ് ഈ കഷ്ടതയിലൂടെ പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഈ പ്രതികൂലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ ലാസ്റ്റ് മൂമെൻ്റ് നിൽക്കുന്ന നിങ്ങളോട് ആത്മാവിന് പറയാനുള്ളത് ഈ ദീനം മരണത്തിനല്ല മഹത്വത്തിനാണ് പക്ഷേ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ ആമെ നാളുകളായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി വാതിൽക്കല ആണ്ട് അവരുടെ കണ്ണുനീരിൻ്റെ മറുപടി ആണ്ട് വാതിൽക്കൽ നിൽക്കുക പക്ഷേ ഇവിടെ ഒരൊറ്റ തടസ്സമേ ഉള്ളൂ തടസ്സം കല്ലല്ല തടസ്സം മാർത്തയുടെ അവിശ്വാസമാണ് അവിടെ മാർത്ത വിശ്വസിച്ച് കല്ലുരുട്ടി മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും എത്ര യേശുവിനെ വിളിച്ചെന്ന് പറഞ്ഞാലും അവിടെ അത്ഭുതമുണ്ടാകത്തില്ല എന്നെ കേൾക്കുന്ന സ്നേഹിത ഈ പകൽ നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ പകലാ ഈ പകൽ നിങ്ങളുടെ ഡെലിവറൻസിൻ്റെ പകലാ ഈ പകൽ നിങ്ങളുടെ ഡെലിവറൻസിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാ പക്ഷേ ഇപ്പോൾ ഒരു വിടുതൽ നടക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം വിശ്വസിക്കണം യേശു പറയാണ് മാർത്തേ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണ് ആത്മാവിൽ കൈമാറട്ടെ എത്ര വലിയ രോഗത്തിൻ്റെ കെടുതിയാണെങ്കിലും എത്ര വലിയ റിപ്പോർട്ടാണെങ്കിലും എത്ര പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞതാണെങ്കിലും ആത്മാവിൽ വിശ്വസിക്കുക ദൂതേറ്റെടുക്കുക വിശ്വസിച്ചാൽ റൈറ്റ് നൗ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു അത്ഭുതം കാണാൻ പോകുകയാണ് ഹാലലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം സത്യത്തിൽ ദൈവത്തെ ചലിപ്പിക്കും ഹാലലൂയ ഇവിടെ നമ്മൾ കാണുകയാണ് ആ വിടുതലിൻ്റെ അവസാനത്തെ മൂമെൻ്റ് നിൽക്കുമ്പോൾ ആ വിടുതലിൻ്റെ അവസാനത്തെ മൂമെൻ്റ് നിൽക്കുമ്പോൾ യേശുവിന് ആവശ്യം അവരുടെ വിശ്വാസമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ വിടുതൽ നടക്കാതെ പോയത് പലപ്പോഴും നമ്മുടെ അത്ഭുതം വരേണ്ട അത്ഭുതം നടക്കേണ്ട അത്ഭുതം മുടങ്ങിക്കിടക്കുന്നത് വൈകിക്കിടക്കുന്നത് കാരണം എന്നറിയാമോ തൻ്റെ മാർത്ത ആ കല്ലറയുടെ വാതിൽക്കലാ നിൽക്കുന്നേ യേശുവും കൂടെയുണ്ട് പക്ഷേ ഒറ്റക്കാര്യം ചെയ്താൽ മതി ഹൃദയത്തിലൊന്ന് വിശ്വസിച്ച് ആ കല്ലുരുട്ടി മാറ്റിയാൽ മതി ഇന്ന് പകലിൽ ഈ ദൂത് കൈമാറുമ്പോൾ നിങ്ങൾ തടസ്സമായി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയത്തക്ക നിലയിൽ ഹാലലൂയ ദൈവത്തിൻ്റെ ഇടപെടലുകളെ തടയത്തക്ക നിലയിൽ ഹാലലൂയ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ല് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ആ കല്ല് യേശുവിൻ്റെ നാമത്തിൽ നീക്കി മാറ്റുക ഇന്ന് പകൽ നിങ്ങൾ നീക്കി മാറ്റിയാൽ റൈറ്റ് നൗ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുകയാണ് കർത്താവ് ഇടപെടാൻ പോകുകയാണ് കർത്താവ് സൗഖ്യമാക്കാൻ പോകുകയാണ് പ്രിയപ്പെട്ടവരെ ഒറ്റ ദൂത് പറഞ്ഞാൽ വൈൻഡിയപ്പിയട്ടെ ഹാലലൂയ ദിവസങ്ങൾ ഹാലലൂയ കാത്തിരുന്നു യേശുവിനെ വിളിച്ചു പക്ഷെ മറുപടി ഉണ്ടായില്ല യേശുവിൻ്റെ മറുപടി ഞാൻ വരാത്തതിൻ്റെ കാരണം ഞാൻ ഉടനടി ദീനമായി കിടന്നപ്പോൾ സൗഖ്യമാക്കാത്തതിൻ്റെ കാരണം ആമേ മഹത്വം വെളിപ്പെടാനാ പ്രാർത്ഥന വൈകുന്ന ഉത്തരം വൈകുന്ന സ്നേഹിത ഒറ്റ മറുപടി ഉത്തരം വൈകുന്നതിൻ്റെ കാരണം മറുപടി വൈകുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാ കണ്ണുകളെ അടച്ചേ ഒന്ന് പ്രാർത്ഥിച്ച് ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഉത്തരം വൈകുന്നത് ആമെ വെറുതെയല്ല എല്ലാ വഴികളും അടയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വഴി തുറന്ന് ഒരത്ഭുതം ചെയ്യാനാണല്ലോ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണല്ലോ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ